നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങ് യു പിയിൽ രാഹുൽ ഗാന്ധിയുടെ ഷോയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പോലീസ് കസ്റ്റഡിയിലൊക്കെ ആയിരുന്നല്ലോ. പ്രിയങ്ക ഗാന്ധിയും പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. അവരും കാറിനകത്ത് ഇരുന്നുകൊണ്ട് ചില ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ യു പിയിൽ ഇങ്ങനൊരു സംഭവം നടന്നു. അവിടേക്ക് കഴുകൻ്റെ കണ്ണുമായി, കഴുകൻ്റെ മനസ്സുമായിട്ട് അങ്ങനെയുള്ള ചില കാർട്ടൂണുകളൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. കഴുകൻ്റെ രൂപത്തിൽ പ്രിയങ്ക ഗാന്ധിയെയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിനെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒരു സംഭവം നടന്നു. അവിടെ കുറച്ച് പേർ കൊല്ലപ്പെട്ടു. അവിടെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാം എന്ന ചിന്താഗതിയോടുകൂടിയാണ് ഓടിയെത്തിയത്. രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് അങ്ങനെ ഉറച്ചു പറയാൻ കാരണം. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ തിരഞ്ഞു പിടിച്ചു, കാശ്മീരി പണ്ഡിറ്റുകളെ തിരഞ്ഞു പിടിച്ചു ഭീകരർ കൊല്ലുകയുണ്ടായി. അധ്യാപകരെയാണ്. കുറച്ച് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു സ്ഫോടനം നടന്നു. ഒരു കോളേജിലെ പ്രിൻസിപ്പാളും ഒപ്പം അധ്യാപകനും കൊല്ലപ്പെടുകയുണ്ടായി. അവിടെ ഒന്നും ഇവർ പോവില്ല, തീർച്ചയായിട്ടും അവിടെ ഒന്നും അവർ പോവില്ല. അവിടെയൊക്കെ പോയാൽ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ യു പി ആണ് അവരുടെ നാടകം കളിക്കാനുള്ള തട്ടകം എങ്കിലും അവർ ലക്ഷ്യം വെക്കുന്നത് പഞ്ചാബാണ്. കഴിഞ്ഞ ദിവസം രണ്ട് പഞ്ചാബികളെയൊക്കെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള ചിത്രമൊക്കെ വന്നിരുന്നു. ഇവർ നേരത്തെ എപ്പോഴും മോദിയെ കളിയാക്കിക്കൊണ്ടിരുന്നത്, മോദി പോകുന്നിടത്തെല്ലാം ക്യാമറമാനുമായിട്ടാണോ പോകുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം പോകുന്നിടത്ത് അദ്ദേഹം കൊണ്ടുപോയില്ലെങ്കിലും അദ്ദേഹം എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കാൻ ആൾക്കാർ കാണും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ലോക്കപ്പിനകത്ത് തൂത്തുവാരുന്നതിൻ്റെ വീഡിയോയും അതേപോലെ തന്നെ പോയി കെട്ടിപ്പിടിക്കുന്നതിൻ്റെ വീഡിയോയും ഒക്കെ ഫോട്ടോയും ഒക്കെ പുറത്തു വരുമ്പോൾ ഇവർക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പം ശരിക്കും ആരാണ് ഈ ഫോട്ടോഗ്രാഫറെയും കൊണ്ട് നടക്കുന്നത്? എന്തായാലും നാടകങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ അരങ്ങേറുന്നുണ്ട്. കോൺഗ്രസ്സുകാരോട് ഒന്നേ പറയാനുള്ളൂ, 10-25 വർഷം മുമ്പത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അന്ന് ഇന്ദിരാഗാന്ധിയൊക്കെ മത്സരിക്കുന്ന സമയത്ത്, ഈ സോണിയാഗാന്ധി മുമ്പ് മത്സരിച്ചിട്ടുള്ളൊരു സ്ഥലം തന്നെ ബെല്ലാരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഇപ്പോൾ രാഹുൽ ഗാന്ധി കണ്ടം വഴി ഓടിയ അമേഠിയൊക്കെ, അവിടെയൊക്കെ ഈ നെഹ്റു ഫാമിലിയിലെ ആരെങ്കിലും പോയി നിന്നാൽ മാത്രം മതി, അങ്ങ് ജയിപ്പിച്ചു വിടുമായിരുന്നു. കാരണം അവിടെയുള്ള അന്ന് അവിടെയുള്ള ജനങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി എന്നത് മഹാത്മാഗാന്ധിയുടെ പേരമകനാണ്, അല്ലെങ്കിൽ ചെറുകുട്ടിയാണ്, മകൻ്റെ മകളോ അല്ലെങ്കിൽ മകളുടെ മകളോ ആണെന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ അതുകൊണ്ടാണ് അവർ ആ ഗാന്ധി വാല് കളയാതെ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആരൊക്കെയാണ് ഈ ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ വിശ്വസിച്ചിരുന്ന കുറേ ജനങ്ങൾ അന്നുണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറി സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഒട്ടുമിക്കവർക്കും അറിയാം ഈ നെഹ്റു കുടുംബത്തിനും ഗാന്ധിയുമായിട്ട് വേറെ യാതൊരു ബന്ധവുമില്ലെന്ന്. ഗാന്ധിയല്ല ഗണ്ടിയാന്ന് വരെ ഇപ്പോൾ അറിയാം. അപ്പോൾ ഇപ്പോൾ ഇതുപോലുള്ള നാടകമൊക്കെ കൊണ്ടു നടന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് മുടി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസ്സുകാർ പോലും വോട്ട് ചെയ്യും എന്ന് തോന്നുന്നില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ആദ്യം പരാമർശിച്ചാണ്, എന്നാലും കാശ്മീരിൽ കുറേ കാലത്തിന് ശേഷം വീണ്ടും കാശ്മീർ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. മുമ്പ് തൃശ്ശൂരൊന്നും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ നിമിഷ സജയൻ വരെ കാശ്മീരിൽ മോദി ക്ലീനാക്കിയതുകൊണ്ട് വളരെ സ്വസ്ഥമായും ശാന്തമായും പോയി അവിടെ ലേയിൽ അവിടുത്തെ ലഡാക്കിലെ തടാകത്തിലൊക്കെ പോയി ഈ ബോട്ടിംഗ് നടത്തുന്ന ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. അവർ തന്നെ അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ ശാന്തവും സുന്ദരമായിട്ട് പഴയ, യഥാർത്ഥത്തിൽ ഒരു ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണെന്ന് പറയും, അങ്ങനെ ആ പഴയ പ്രതാപത്തിലേക്ക് അത് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും അവിടെ അശാന്തിയുടെ ചില കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അധ്യാപകരെയാണ് ഇപ്പോൾ ഭീകരർ കൊന്നിരിക്കുന്നത്. ഒരു പ്രിൻസിപ്പാളിനെ കൊന്നിരിക്കുന്നു, അതേപോലെ തന്നെ ഒരു അധ്യാപകനെ കഴിഞ്ഞ ദിവസം അവർ മൊത്തം 7 പേരെയോളം കൊന്നു. അതും തിരഞ്ഞു പിടിച്ചു മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് കാശ്മീരി പണ്ഡിറ്റുകളെ ആണ് വധിച്ചിരിക്കുന്നത്. ഭീകരർ അത് എത്ര ഇനി ഭരണകൂടങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഇങ്ങനെ ഭീകരതയുടെ ആ കരാളഹസ്തങ്ങൾ അത്ര പെട്ടെന്നൊന്നും പോവില്ല. കാരണം അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ ചെയ്യുന്നതാണ്. അവരുടെ അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന രാജ്യം വരാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്നതാണ്. അത് അത്ര പെട്ടെന്നൊന്നും പിഴുത് മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പരമാവധി ഇതിനെ പ്രതിരോധിക്കുക എന്ന് മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ. കാരണം സാധാരണ സിവിലിയൻസിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഈ ഭീകരർ താമസിച്ചാലും അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി തന്നെ ഒളിച്ച് ജീവിച്ചാലും ഒക്കെ അതൊക്കെ കണ്ടുപിടിക്കുക കുറച്ച് ശ്രമകരമായിട്ടുള്ള പണി തന്നെയാണ്. ചിലപ്പോഴൊക്കെ അബദ്ധം പറ്റാം, ചിലപ്പോഴൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ പറ്റിയതാവാം ഇപ്പോൾ ഈ കാശ്മീരിൽ. എന്തായാലും ഭരണകൂടം കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള നടപടികളൊക്കെ എടുത്ത് അവിടുന്ന് സകല ഭീകരതയും തുരത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 12,288 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 12.37% ആണ്. ഇന്ന്
141 പേരാണ് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന റിപ്പോർട്ട്. കോവിഡ് നമ്മുടെ ഈ സംസ്ഥാനത്തു നിന്ന് അത്ര പെട്ടെന്ന് പോകുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ അവർ സാധാരണ ജീവിതത്തിലേക്കൊക്കെ പതുക്കെ പതുക്കെ തിരിച്ചു കയറി വരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ ഇപ്പോഴും ഈ 12,000 മേളിൽ അല്ലെങ്കിൽ 10,000 മുകളിൽ കോവിഡ് തന്നെ നിൽക്കുന്നു. കുറച്ചുകൂടെയൊക്കെ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നതിനെ ഒരു തെളിവ് തന്നെയാണ് ഇത്. കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ച് ഇത് ഈ നശൂലം പിടിച്ച സാധനം എങ്ങനെങ്കിലും ഈ ലോകത്തു നിന്ന് പോയി കിട്ടും വരെ കുറേ കൂടെയൊക്കെ നമുക്ക് ഈ LDFുകാർ പറഞ്ഞ കണക്ക് ഭയം വേണ്ട, ജാഗ്രത മതി, അത്രയേ പറയാനുള്ളൂ. എല്ലാവരും സുരക്ഷിതമായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.